ഹായ് ഫ്രണ്ട്സ്, മിഷൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രീവിയസിൻ്റെ പാർട്ട് ടു നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ആൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്ന റൈറ്റ് ഏതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറിയായി എഡ്യൂക്കേഷൻ നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിള് എന്ന റൈറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 51A. ഏതാർട്ടിക്കിളാണ്? 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അടുത്തതായി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് അമെൻമെൻ്റ് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് അമെൻമെൻ്റ് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86-ാമത്തെ അമെൻമെൻ്റ് പ്രകാരമാണ് ആഡ് ചെയ്തത്. 86-ാമത്തെ അമെൻമെൻ്റ് പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൺസ് ആർ എൻറിച്ച്ഡ് ഇൻ 3rd part ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3rd part ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ 3rd part. റൈറ്റ് ടു എഡ്യൂക്കേഷൻ കംസ് അണ്ടർ ദ ആർട്ടിക്കിൾ 21A. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത് ആർട്ടിക്കിൾ 21A വരുന്നത്. ദ ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊഹിബിറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സിനെയും ഡ്രഗ്സിനെയും പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഇൻടോക്സിക്കേറ്റിംഗ് ആയ ഡ്രിങ്ക്സിനെയും ഡ്രഗ്സിനെയും നിരോധിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പ്രകാരം ഇൻടോക്സിക്കേറ്റിംഗ് ആയ ഡ്രിങ്ക്സുകളെയും ഡ്രഗ്സിനെയും ഒഴിവാക്കണം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ആൻ ഓർഡർ ഓഫ് ദ കോർട്ട് ടു പ്രൊഡ്യൂസ് എ പേഴ്സൺ സഫറിംഗ് ഡിറ്റൻഷൻ ഈസ് കാൾഡ് ഹേബിയസ് കോർപ്പസ്. അതായത്, അനധികൃതമായി തടങ്കൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കണം എന്ന് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അനധികൃതമായി തടങ്കലിലിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഏത് ഇക്വാലിറ്റിയിൽ വരുന്നു? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിലാണ് വരുന്നത്. സാർവത്രിക വോട്ടവകാശം പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിലാണ് വരുന്നത്. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് വരുന്നത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിലാണ്. ഹൂ ഈസ് ദ ഗാർഡിയൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യറിയാണ് ഗാർഡിയൻ. ജുഡീഷ്യറിയാണ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗാർഡിയൻ. എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി സസ്പെൻഡ് ആവുന്ന റൈറ്റ് ഏതാണ്? എമർജൻസി, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റൈറ്റ് സസ്പെൻഡ് ആവും. ആ റൈറ്റാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന റൈറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് സസ്പെൻഡ് ആവുന്നതായിരിക്കും. അതായത് നമുക്ക് അനാവശ്യമായി ഒന്നും സംസാരിക്കാൻ പാടില്ല എമർജൻസി കാലഘട്ടത്തിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ട്രൂ ഡെമോക്രസി ഈസ് വാട്ട് പ്രമോട്ട്സ് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഒരു യഥാർത്ഥ ഡെമോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൽഫെയർ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ദ ട്രൂ ഡെമോക്രസി ഈസ് വാട്ട് പ്രമോട്ട് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഇത് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്. പറഞ്ഞതാരാണ്? മഹാത്മാഗാന്ധി. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് പാർട്ട് 4 ഭാഗം 4. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം 4 ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം, എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിനെയാണ് പാർട്ട് 4 ഡീൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മുമ്പ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന മറ്റൊരു പേരിൽ നമ്മൾ പഠിച്ചത്. പാർട്ട് 4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസാണ്.
അങ്ങനെ ഓപ്ഷൻ ഇല്ല എങ്കിൽ ഇങ്ങനെ ഓപ്ഷനിൽ കാണും, ഇക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന ഓപ്ഷനിൽ കാണും. നമുക്കുള്ള റിട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ഷെർഷുറി, പ്രൊഹിബിഷൻ, കോവാറണ്ടർ. ഇതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ഷെർഷുറി, പ്രൊഹിബിഷൻ, കോവാറണ്ടർ. വിച്ച് ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ് അൺടച്ചബിലിറ്റി? അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദ്യം. ഉത്തരം ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PART-3 ആണ്. PART-3 അറിയാം എന്താണെന്ന്, നമ്മൾ PART-3 പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് PART-3, അതിനെ തന്നെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസ്? ഗവൺമെൻറ് ഓഫീസുകളിൽ എല്ലാവർക്കും തുല്യ ജോലി എന്നുള്ള പറയുന്ന ആർട്ടിക്കിളാണ് Article 16. ഈ ഗവൺമെൻറ് ജോലി എല്ലാവർക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് Article 16. ഇൻ ഇന്ത്യ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. ഇൻ ഇന്ത്യയിൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ? റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് Article 21A. Article 21A റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ഒരാൾ തൻ്റെ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരാൾ തനിക്ക് നിക്ഷിപ്തമായ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റൈറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ ആസ് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? താഴെ പറയുന്ന റൈറ്റുകൾ ഏതിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്? ഡോക്ടർ അംബേദ്കർ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ് ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അത് നമ്മൾ Article 32 ആണെന്ന് പറയും. Article 32 ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ അനാവശ്യമായി തടവിൽ വച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ കരാവോ എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ നിയമരഹിതമായി തടഞ്ഞു വച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ കരാവോ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ദ പ്രൊവിഷൻ ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിട്ടുള്ളത്. വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഓഫ് ബിലോ ഏജ് 14? 14 താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് Article 45. Article 45 14 താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും കമ്പൽസറിയുമായ എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത്. ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് Article 24. ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് Article 24. ദ റീസണബിൾ റെസ്ട്രിക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആർട്ടിക്കിൾ 19(2). ദ റീസണബിൾ റെസ്ട്രിക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ആർട്ടിക്കിൾ 19(2). 19(2) എന്ന ആർട്ടിക്കിളിലാണ് ദ റീസണബിൾ റെസ്ട്രിക്ഷൻ ഈസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റീസണബിൾ റെസ്ട്രിക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് Article 19(2). ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മെയ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കിയത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കിയത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 86 അമെൻമെൻറ്റ് പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കി മാറ്റിയത്. സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്.
Who became the first martyr of freedom of speech and expression? Freedom of speech and expression ആദ്യ രക്തസാക്ഷി ആരെന്നാണ് ചോദ്യം. ഹു ബിക്കം ദ ഫസ്റ്റ് മാർട്ടിർ ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ? ഉത്തരം സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് ആണ് ആദ്യ മാർട്ടിർ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഡാഷ് റൈറ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഡാഷ് റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലീഗൽ റൈറ്റ് ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഒരു ലീഗൽ റൈറ്റ് ആണ്. ഫോർത്ത് എസ്റ്റേറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ടേം ആരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? പ്രസ് പത്രക്കാരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ടേം ഉപയോഗിക്കുന്നത്. ആരെയാണ്? പ്രസ്. ദ കോർട്ട് ഓർഡർ വിച്ച് ലിറ്ററലി മീൻസ് ടു ഹാവ് ദ ബോഡി. ദ കോർട്ട് ഓർഡർ വിച്ച് ലിറ്ററലി മീൻസ് ടു ഹാവ് ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഹേബിയസ് കോർപ്പസ് ആണ്. എ വെൽഫെയർ സ്റ്റേറ്റ് ഹാസ് എ മോറൽ ഒബ്ലിഗേഷൻ ടു പ്രൊവൈഡ് വെൽഫെയർ സർവീസ് എക്സ്പെഷ്യലി ടു വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി പരിഗണന നൽകേണ്ടത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കർ സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി, ആ സമൂഹത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു വെൽഫെയർ സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദ ടേം അൺടച്ചബിൾസ് വാസ് യൂസ്ഡ് ടു റെഫർ ടു ദ ഡിപ്രസ്ഡ് കാസ്റ്റ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ദ ടേം അൺടച്ചബിലിറ്റി വാസ് യൂസ്ഡ് ടു റെഫർ ടു ദ ഡിപ്രസ്ഡ് കാസ്റ്റ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ. എലമെൻ്ററി എഡ്യൂക്കേഷൻ ബിക്കം ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 2002 എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സായി മാറിയത്. എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയത് 2002. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണോ അല്ലയെന്ന് ചിലപ്പോൾ ചോദിക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4A പറയുന്നത്. പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4A. ആർട്ടിക്കിൾ 40 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്. ആർട്ടിക്കിൾ 14 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത് ആരുടെ റെക്കമെൻഡേഷൻ മുഖാന്തരമാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. റൂൾ ഓഫ് ലാ മീൻസ് ആൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. റൂൾ ഓഫ് ലോ മീൻസ് ആൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ലൈക്ക് എ ചെക്ക് പേബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് കെ ടി ഷായാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എ ചെക്ക് പേബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് കെ ടി ഷായാണ്. ദ ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഡീൽസ് വിത്ത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കിളിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻപവേഴ്സ് ദ ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിട്ട്? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഹീസ് എവരിവെയർ ഇൻ ചെയിൻസ്. എന്ന് പറഞ്ഞത് റൂസോയാണ്. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രമായിട്ടാണ്, എന്നാൽ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ.